എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി പതിനെട്ട് എന്ന മൂവിയിലെ കുറച്ച് ക്രിഞ്ച് സീൻസും മിസ്റ്റേക്സും ആണ് നോക്കുന്നത് കിടിലൻ ചിത്രം തന്നെയാണ് നല്ല കിടിലൻ സീൻസിൻ്റെ ഇടയിൽ എനിക്ക് തോന്നിയ കുറച്ച് സീൻസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് ചിത്രം കാണാത്തവർക്ക് ഈ ഒരു വീഡിയോ എന്തായാലും സ്പോയിൽ ആയിരിക്കും അതുകൊണ്ട് ചിത്രം കണ്ടവർ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ നേരെ പോയേക്കാം ആദ്യം തന്നെ പറയാനുള്ളത് ലാൽ മരിക്കുന്ന സീനെക്കുറിച്ചാണ് അവിടെ ഒരു ഇമോഷൻ കണക്ട് ആവുന്നതിന് വേണ്ടി ആ ഒരു കഥാപാത്രത്തെ മനപൂർവ്വം കൊന്നതുപോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയത് അവിടെ അത്രയും പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ എന്തിനായിരുന്നു ഓട് ഓടുമാറ്റാൻ കയറിയത് പുള്ളിക്കാരനെ കൊല്ലാനായിരുന്നെങ്കിൽ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു അതുമല്ലാതെ ഹെലികോപ്റ്റർ വന്ന് എത്ര ഓടുകളാണ് അവിടെ പോയതും എന്നിട്ടാണ് ഒരു ഓട് ഓടുമാറ്റാൻ കയറിയത് ലോജിക്കലി നോക്കുമ്പോൾ അത് ശരിയായില്ല ലോജിക്ക് മാറ്റി നിർത്തിയാലും ആ ഒരു സീൻ അത്രയ്ക്ക് ഇമോഷണലി കണക്റ്റ് ആയതുപോലെ എനിക്ക് തോന്നിയില്ല അടുത്തതായി പറയുന്നത് കളയരസൻ വന്ന് ഒരാളുടെ മുഖത്തടിക്കുന്ന ഒരു സീനുണ്ട് മിനറൽ വാട്ടർ വെച്ച് മുഖം കഴിയാൻ മുഖത്തടിക്കുന്ന ഒരു സീനുണ്ട് ഒരു ഇമ്പാക്റ്റും സീനായി സീനായിപ്പോയി അതും കാരണം ആ ഒരു സീനൊക്കെ എത്ര സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ അവരുടെ ദുരിതം കാണിക്കാനായിരുന്നെങ്കിൽ അത് വേണ്ടിയിരുന്നില്ല അതുപോലെയുള്ള ഒരു സീനാണ് വിനീത് ശ്രീനിവാസന്റെ സീനും ശരിക്കും പുള്ളിയുടെ ഒരു ക്യാരക്ടർ തന്നെ അവിടെ വേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയത് കളയരസന്റെ ക്യാരക്ടർ നല്ല ബുദ്ധി തോന്നിക്കാൻ വേണ്ടി ആയിരിക്കും ഇനി ആ ഒരു ക്യാരക്ടർ പിന്നെ വിനീന്റെ പതിവ് ചെന്നൈ സ്നേഹവും കുത്തി കുത്തിക്കേറ്റിട്ടുണ്ട് അടുത്തതായി എനിക്ക് തോന്നിയത് ഒരു മിസ്റ്റേക്കാണ് ലാലിന്റെ മരണം കഴിഞ്ഞ് ആസിഫലിയുടെ കഥാപാത്രവും നരേന്റെ കഥാപാത്രവും വിഷമിച്ചിരിക്കുന്ന സമയം ഈ ഒരു കഥാപാത്രം എന്ന് പറയുന്നുണ്ട് അനിയനെ രക്ഷിക്കണം എന്നൊക്കെ ആ ഒരു കരച്ചിൽ കണ്ട് ആസിഫലിയും നരേനും മറ്റൊരു കഥാപാത്രവും കൂടി രക്ഷിക്കാൻ പോകുന്നുണ്ട് നരേൻ വിളിച്ച് പറയുന്നുണ്ട് ഫോൺ വിളിക്കും പക്ഷെ എടുക്കരുത് അതിന്റെ ബെൽ കേട്ട് വരാനാ പ്ലാനെന്ന് ആ ഒരു ഫോൺ ബെല്ല് അടി കേട്ട് ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് പക്ഷേ അത് കഴിഞ്ഞ് ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നുണ്ട് പക്ഷെ എൻ്റെ ഡൗട്ട് ഇതാണ് ഫോണിൻ്റെ ബെല്ലടി കേൾക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് അവരുടെ ഉറക്കുള്ള സൗണ്ട് കേട്ട് വന്നൂടാം ഫോൺ റിങ്ങിന് പകരം അതായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ പക്ഷെ അവിടെ ഹീറോയ്ക്കായിട്ടുള്ള മൊമെൻറ്റ് കാണിക്കാൻ വേണ്ടി ആയിരിക്കാം അങ്ങനെ കാണിച്ചത് അടുത്തതായി ടൊവിനോ സുധീഷിൻ്റെ കഥാപാത്രത്തെയും ഫാമിലിയെയും രക്ഷിക്കാൻ പോകുന്ന സമയം അവർ ആ വീടിന്റെ അടിയിലാണ് പെട്ടിരിക്കുന്നത് പക്ഷെ അവിടെ അവരെ കാണിക്കുന്ന സമയം നല്ലതുപോലെ വെട്ടം ഉണ്ടായിട്ടുണ്ട് അവർക്ക് തമ്മിൽ പരസ്പരം കാണാനും സാധിക്കുന്നുണ്ട് ശരിക്കും അവിടെ നല്ല രീതിയിൽ ഇരുട്ടല്ലേ കാണേണ്ടത് അതുപോലെ തന്നെയാണ് മണ്ണിലടിയിൽ പെട്ടവരെ രക്ഷിക്കാൻ പോകുമ്പോഴും പിന്നെ ടൊവിനോടെ ചങ്ങാടമാണ് അത് എത്ര സ്ഥലത്ത് കൊണ്ടിട്ടാലും ഒഴുക്കിൽപ്പെടാതെ അവിടെ തന്നെ കിടക്കുന്നു എന്നുള്ള കാര്യമാണ് ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഇനിയുണ്ട് പക്ഷെ ഇമ്പോർട്ടൻ്റായി എനിക്ക് തോന്നിയത് മാത്രമാണ് പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ തന്നെ രണ്ടാം പ്രാവശ്യം കണ്ടപ്പോഴാണ് തോന്നിയത് ആ ഒരു സമയത്ത് ഇതിന്റെ മേക്കിംഗ് കൊണ്ട് ഇതൊന്നും അധികം ആളുകൾ ശ്രദ്ധിച്ചെന്ന് വരില്ല പക്ഷെ കിഴിലും സീൻസും ഉള്ള ഒരു ചിത്രം കൂടിയാണ് ക്യാമ്പിലേക്ക് സഹായത്തിന് വേണ്ടിയുള്ള ചെറുപ്പക്കാരുടെ സീൻസൊക്കെ കാണുമ്പോൾ രോമാഞ്ചം തന്നെയായിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചിത്രം കണ്ടിട്ട് എനിക്ക് തോന്നിയത് കുറച്ച് കാര്യങ്ങൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക